നമസ്കാരം. നമ്മുടെ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി. ഇപ്പോൾ ബിനീഷ് കോടിയേരിയെ ഏതാണ്ട് 12 മണിക്കൂർ ചോദ്യം ചെയ്തു. കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുമുണ്ട് അന്വേഷണ സംഘത്തിന്. ഒപ്പം തന്നെ അടുത്തയാഴ്ച വീണ്ടും ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടാനുള്ള സാധ്യത കൂടി തള്ളിക്കളയാനാകില്ല എന്നതാണ് മനസ്സിലാകുന്നത്. ബംഗളൂരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് അനൂപ് എന്ന് പറയുന്ന വ്യക്തിയുമായി അത്ര ചെറിയ ഒരു ബന്ധമല്ല ബിനീഷ് കോടിയേരിക്ക് ഉണ്ടായിരുന്നത് എന്ന് ബിനീഷ് കോടിയേരി തന്നെ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഏതാണ്ട് പ്രാഥമികമായി 6 ലക്ഷം രൂപയോളം 6 ലക്ഷം രൂപയിലധികം വരുന്ന ഒരു ഇടപാട് ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി അനവധി ഇടപാടുകൾ ഉണ്ടായിരുന്നു. 3 ലക്ഷം രൂപ വെച്ച് 2 പ്രാവശ്യമായി കൊടുത്തു എന്നാണ് കേൾക്കുന്നത്. ഒപ്പം തന്നെ 15,000 രൂപ കൊടുത്തു, അല്ലാതെ 1,000 രൂപ കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ പുറമെ പലതരത്തിലുള്ള ധന ക്രയവിക്രയ ഇടപാടുകൾ ബിനീഷ് കോടിയേരിയും അനൂപ് മുഹമ്മദും തമ്മിൽ ഉണ്ടായി എന്ന കാര്യവും ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല മയക്കുമരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തി, ആ വ്യക്തിയുമായി ഇത്രയധികം രൂപയുടെ പണമിടപാട് ഉണ്ടായിട്ടും ആ വ്യക്തി മയക്കുമരുന്ന് കച്ചവടം നടത്തിയിരുന്നു എന്നതെനിക്ക് അറിയില്ല എന്ന് പറയുന്നത് കൊച്ചുകുട്ടികളോട് പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ പ്രയാസമാണ് എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കത് സാധാരണഗതിയിൽ പറഞ്ഞാൽ മനസ്സിലാകും. ഒരു വേള മാത്രമല്ല സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണ ഇതിൽ നിന്ന് കൈകഴുകി രക്ഷപ്പെടാനും സാധിക്കില്ല. കാരണം സ്റ്റേറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറിയുടെ മകൻ എന്നുള്ള നിലയ്ക്ക് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി മാത്രമേ ഈ ഒരു വിഷയത്തെ സമീപിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ മകൻ തെറ്റ് ചെയ്തെങ്കിൽ അവനെ തൂക്കിക്കൊന്നോട്ടെ എന്നൊക്കെ പറഞ്ഞത് വെറുതെ വെറും വാക്ക് പറഞ്ഞതാകാനാണ് വകുപ്പ്. ഈ ബിനീഷ് കോടിയേരി 2017 മുതലുള്ള ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് നിരവധി കമ്പനികളുടെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ്, അല്ലെങ്കിൽ അതിൽ ഷെയറുകളുണ്ട്. ബംഗളൂരുവിലുള്ള ബിനോയ് കോടിയേരിയുടെ ഷെയറിലുള്ള ഒരു ഹോട്ടലിൽ വെച്ച് ഇത്തരം മയക്കുമരുന്ന് ഇടപാടുകൾ നടന്നതായി മുഹമ്മദ് അനൂപ് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ നിരവധി അനവധി കമ്പനികളുടെ ഡയറക്ടർ ബോർഡിലേക്ക് ബിനോയ് കോടിയേരി എത്തിയിട്ടുണ്ട്. എന്താണ് ബിനോയ് കോടിയേരിക്ക് എന്ത് ബിസിനസ് പാരമ്പര്യമാണ് ഉള്ളത്? ഇപ്പോൾ ഒരു വ്യവസായി, ആ വ്യവസായിയുടെ മകൻ, ഇപ്പോൾ അദാനിയുടെ കാര്യം തന്നെ ഇരിക്കട്ടെ, അദാനിയുടെ മക്കൾ അല്ലെങ്കിൽ അംബാനിയുടെ മക്കളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കമ്പനിയിലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളാകാം, അത് സ്വാഭാവികം മാത്രം. എന്താണ് കോടിയേരി ബാലകൃഷ്ണൻ ഏതെങ്കിലും വലിയ ബിസിനസ് സ്ഥാപനത്തിൻ്റെ അധിപനാണോ? അദ്ദേഹം ഒരു തൊഴിലാളി വർഗ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവല്ലേ, മുൻ മന്ത്രിയല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്തരം വലിയ വലിയ കമ്പനികളുടെ ഒക്കെ ഡയറക്ടർ ബോർഡിൽ എത്തിപ്പെട്ടത് എങ്ങനെയാണ്? ഹൈലി ക്വാളിഫൈഡ് ആണോ? IIM MBA-ക്കാരനാണോ? അല്ലെങ്കിൽ വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിവുള്ള ആളാണോ? ഒന്നുമല്ല, അച്ഛൻ്റെ രാഷ്ട്രീയവും രാഷ്ട്രീയ സ്വാധീനവും പാർട്ടിയുടെ സ്വാധീനവും വെച്ചുകൊണ്ട് തന്നെ എന്ന് നിസ്സംശയം സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് ചില വിവരങ്ങൾ, 4-5 കമ്പനികളുടെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ബിനീഷ് വിനോദിനി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ ഡിൻ നമ്പർ ഏതായാലും ഒരു കമ്പനിയുടെ ഡയറക്ടർക്കെ ഉണ്ടാവുകയുള്ളൂ. ഡയറക്ടേഴ്സ് ഇൻഫർമേഷൻ നമ്പർ എന്നുള്ളതാണ് ഈ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ, കമ്പനി സ്വന്തമായി രൂപീകരിച്ചവർക്കറിയാം, അത് ഒരു കോർപ്പറേറ്റ് കമ്പനി ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥാപനമായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന് വേണ്ട ഒരു കാര്യമാണ് ഈ ഡിജിറ്റൽ സിഗ്നേച്ചറും ഡിൻ നമ്പറും ഒക്കെ തന്നെ. ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ കാര്യം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഡിജിറ്റൽ സിഗ്നേച്ചറും അല്ലെങ്കിൽ അല്ലാത്ത സിഗ്നേച്ചറും ഒക്കെ ചർച്ചയായിരിക്കുന്ന വിഷയമുണ്ട്, അത് വേറെ കാര്യം. എന്നാൽ പോലും ഈ ബിനീഷ് കോടിയേരിയുടെ ഡിൻ നമ്പർ സഹിതമുള്ള ചില വിവരങ്ങൾ 2017 പുറത്തു വന്നിരുന്നു. അതിനുശേഷം അദ്ദേഹം വേറെ ഏതൊക്കെ കമ്പനികളിൽ ഡയറക്ടർ ബോർഡിലുണ്ട് എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും നമുക്ക് നോക്കാം. ഇതിനകത്ത് ബി ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, ബിനീഷ് വിനോദിനി ബാലകൃഷ്ണൻ ഡിൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഡിൻ നമ്പർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഡിൻ നമ്പർ പറയുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളത് കാണിക്കുമ്പോഴും മാസ്ക് ചെയ്തേ കാണിക്കുന്നുള്ളൂ. കാരണം ഡിൻ നമ്പർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഡയറക്ടർ ബോർഡിൽ അംഗമായുള്ള ആ നമ്പറാണ്. അടുത്തത് ബുൾസ് ഐ കൺസെപ്റ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ ബിനീഷ് കോടിയേരി ഡയറക്ടറാണ്. ഒപ്പം BBK സോഫ്റ്റ്വെയർസ് ആൻഡ് കൺസൾട്ടൻസി സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ബിനീഷ് കോടിയേരി ഡയറക്ടറാണ്. ബി ക്യാപിറ്റൽസ് ഫോറക്സ് ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഡയറക്ടറാണ്. ടോറസ് റെമഡീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലുമൊക്കെ തന്നെ ബിനീഷ് കോടിയേരി ഡയറക്ടറാണ്. ഇപ്പോൾ സ്വാഭാവികമായി ഒരു കമ്പനിയിൽ ഓഹരി എടുത്തുകൊണ്ട് ഡയറക്ടർ ആകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്രയധികം കമ്പനികളുടെ ഡയറക്ടർ ബോർഡിലേക്ക് ഇദ്ദേഹം എങ്ങനെ എത്തിപ്പെട്ടു എന്നതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണ്ടേ? സാധാരണഗതിയിൽ ജീവിച്ച് വളർന്ന, ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ CPM അംഗത്വം പോലും അദ്ദേഹത്തിന് ഇല്ല എന്നാണ് പാർട്ടി നേതാക്കന്മാരും ന്യായീകരണ തൊഴിലാളികളും ഒക്കെ പറയുന്നത്. അപ്പോൾ ഈ വ്യക്തി ഇത്രയും സ്വാധീനം ഉപയോഗിച്ച് ഇത്രയും കമ്പനികളുടെ ഡയറക്ടർ ബോർഡിലേക്ക് കയറിപ്പറ്റാനുള്ള ആ സാങ്കേതിക ജ്ഞാനവും മറ്റു കാര്യങ്ങളും ഇദ്ദേഹത്തിനുണ്ടോ? അനുഭവ പരിചയം ഇദ്ദേഹത്തിനുണ്ടോ? ഇദ്ദേഹം പാർട്ടി സെക്രട്ടറിയുടെ മകൻ എന്നതിലപ്പുറം ഇദ്ദേഹത്തിന് എന്ത് ക്വാളിഫിക്കേഷനാണ് ഉള്ളത്? ഇതൊക്കെയാണ് സാധാരണഗതിയിൽ പൊതുസമൂഹം ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു പ്രാഥമികമായ ലിസ്റ്റാണെന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ
ഇതിനപ്പുറം നിരവധി കമ്പനികളിലും ഹോട്ടലുകളിലും ഒക്കെ ബിനീഷ് കോടിയേരിക്ക് പങ്കുണ്ട് കച്ചവട പങ്കാളിത്തമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് രവിപള്ളിയുടെ കമ്പനിയുടെ വൈസ് പ്രസിഡന്റായി വിദേശത്ത് പോയ കഥ എല്ലാവർക്കും അറിയാം അങ്ങനെ വിദേശത്തും ഇന്ത്യയിലുമായി നിരവധി കമ്പനികളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നിരവധി കമ്പനികൾക്ക് വേണ്ട രീതിയിലും വേണ്ടാത്ത രീതിയിലും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിനു വേണ്ടിയാണോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു മാനിപ്പുലേഷന് വേണ്ടിയാണോ ഈ ബിനീഷ് കോടിയേരിയെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ അച്ഛന്റെ സ്വാധീനം ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റും എന്ന വിശ്വാസത്തിൽ കൂടിയാണോ ഈ കമ്പനികളൊക്കെ അദ്ദേഹത്തെ ഡയറക്ടർ ബോർഡ് മെമ്പർ ആക്കിയത് എന്ന സംശയവും സാധാരണ ജനങ്ങൾ ചോദിച്ചാൽ അതിനകത്ത് കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല അത് ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്തൊക്കെയാലും അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണവും മറ്റു കാര്യങ്ങളും ദ്രുതഗതിയിൽ തന്നെ മുമ്പോട്ട് പോവുകയാണ് അടുത്ത ആഴ്ച ഏതെങ്കിലും ഒരു ദിവസം വീണ്ടും കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കായി അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്ന രീതിയിലുള്ള ചോദ്യം ചെയ്യലുകൾക്കായി വിളിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല സിനിമ ക്രിക്കറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട പലരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്ന റിപ്പോർട്ടുകൾ കൂടിയുണ്ട് എന്തൊക്കെയായാലും ഇത് വെറുതെ അങ്ങ് ഊരിക്കളയാൻ തള്ളിക്കളയാൻ പറ്റുന്നൊരു കാര്യമല്ല സി പി എമ്മിനും കോടിയേരി ബാലകൃഷ്ണനും എന്തായാലും ഈ വിഷയത്തിൽ ഉത്തരം പറഞ്ഞേ മതിയാവൂ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെയായാലും വരും ദിവസങ്ങളിൽ ഇതൊക്കെ പുറത്തു വന്ന ശേഷം ഇതിൻ്റെ അന്വേഷണമൊക്കെ കാര്യമായി മുമ്പോട്ട് പോയ ശേഷം ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിവാകാൻ സാധിക്കുമെന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും അന്വേഷണം തുടരുകയാണ് വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്